ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ ആദ്യ ഗോൾ, അത് തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. കളി ആരംഭിച്ച് കമൽജീത് സിംഗ് ഒരു പാസ് ഡിഫൻഡേഴ്സിന് കൊടുക്കുന്നു, ഡിഫൻഡേഴ്സ് ഒരു മൈനസ് പാസ് കൊടുക്കുന്നു. പക്ഷെ അതിനിടയിൽ സംഭവിച്ച ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, കഴുകനെ പോലെ കാത്തിരുന്ന സുനിൽ ഛേത്രി ആ പന്ത് റാഞ്ചി എടുത്ത് വളരെ മനോഹരമായിട്ട് അകത്തേക്ക് കടന്ന് സിമ്പിൾ ആയിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരു ഗോൾ രണ്ടാം മിനിറ്റിൽ തന്നെ പിറന്നപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരുപാട് ഗോളുകൾ ബാംഗ്ലൂർ എഫ് സിയുടെ ഭാഗത്ത് നിന്നും വരുമെന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം അറ്റംപ്റ്റുകളും ഷോട്ടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗോളുകൾ മാത്രം അകന്നു നിന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ താരത്തെ മിസ് ചെയ്യുന്നത്. അതെ, മിക്കു എന്ന് പറയുന്ന താരം സുനിൽ ഛേത്രിയെ മാത്രം കേന്ദ്രീകരിച്ച് കളിക്കുന്ന ബാംഗ്ലൂർ എഫ് സിയെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതിനിടയിൽ റാഫേൽ അഗസ്റ്റോയും കുറച്ച് അറ്റംപ്റ്റുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ കൂടെ ഫിനിഷിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ വളരെ അകന്നു നിന്നു. അതുകൊണ്ട് തന്നെ ഗോളുകളൊന്നും പിന്നീട് പിറന്നില്ല, ഒരുപാട് ഷോട്ടുകളും ഒരുപാട് അറ്റംപ്റ്റുകളും മാത്രമായിരുന്നു. ഉദാന്ത സിംഗിന്റെ വളരെ മനോഹരമായുള്ള റണ്ണും ആഷിഖ് കുരുണിന്റെ പവറില്ലാത്ത ഷോട്ടുകളും ഒക്കെ കളി നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ ഒറ്റ ഗോൾ ലീഡ്, രണ്ടാം പകുതിയിൽ വീണ്ടും ഒരുപാട് പ്രതീക്ഷകൾ തന്നെയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. 23 ഷോട്ടുകളാണ് ഓവറോൾ ബാംഗ്ലൂർ എഫ് സി ഈ ഒരു മത്സരത്തിൽ എടുത്തത്. എന്നാൽ ഹൈദരാബാദ് എഫ് സി ആണെങ്കിൽ 9 ഷോട്ടുകൾ. ഈ ഒരു മത്സരത്തിൽ 90 മിനിറ്റ് വരെയും ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗത്ത് നിന്നും വളരെ മികച്ച ഒരു അറ്റാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സി നമ്മൾ എഴുതി തള്ളിയിരുന്നു. ബാംഗ്ലൂർ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് ഈ ഗോളുകൾ സ്കോർ ചെയ്യുമെന്ന് മറ്റ പ്രതീക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ 56 മിനിറ്റ് ഉദാന്ത സിംഗിന്റെ ഒരു റൺ, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത്രയും ഫാസ്റ്റ് ആയുള്ള ഒരു റണ്ണാണ്, പന്ത് എയറിൽ നിന്ന് എടുത്ത് ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു. ആ ഒരു സമയത്ത് വളരെ നൈസായിട്ട് സാഹിൽ പന്മാർ ഒരു കാല് വെക്കുന്നു, അത് ഫൗളായി മാറുന്നു. അത്രയും സ്പീഡ് ഓടിക്കൊണ്ടിരിക്കുന്ന താരത്തിൽ ഇങ്ങനെ ഫൗൾ ചെയ്യുമ്പോൾ, അത് ബാക്കിൽ നിന്നും ഫൗൾ ചെയ്യുമ്പോൾ അത് വലിയൊരു പിഴവ് തന്നെയാണ്. അപ്പൊ റഫറിയിൽ നല്ല രീതിയിൽ മാർക്ക് കൊടുക്കണം, കാരണം ആ അടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹം റെഡ് കാർഡ് എടുത്ത് കാണിക്കുന്നു. ഈ ഒരു മത്സരത്തിൽ റഫറിംഗിന് വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ തന്നെ ഹൈദരാബാദ് തകർന്ന് നിൽക്കുകയാണ്. ഈ ഒരു റെഡ് കാർഡ് കൂടെ ആകുമ്പോൾ ഹൈദരാബാദിന് വീണ്ടും തകർച്ചയുടെ അറ്റം വളരെ വലുതായിരിക്കും എന്ന് പ്രതീക്ഷയും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. കളി 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു. ഇഞ്ചുറി ടൈമിൽ സ്റ്റാക്ക് വെച്ചിന്റെ ഒരു പാസിൽ ഒരു ഷോട്ടിൽ നിന്നും ഗോൾ കീപ്പർ തടുത്തിട്ട പന്ത് കഴിവ് കെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന റോബിൻ സിംഗ് മനോഹരമായിട്ട് തട്ടി അകത്തേക്ക് ഇടുന്നു. ഇഞ്ചുറി ടൈമിൽ 92 മിനിറ്റിൽ കളി അവസാനിക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ റോബിൻ സിംഗ് ഒരു ഗോൾ ഇടുന്നു. ഈ ഒരു സീസണിലെ റോബിൻ സിംഗിന്റെ ആദ്യത്തെ ഗോളാണ്. അതിലുപരി ഈ ഒരു മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ചും റോബിൻ സിംഗിന് തന്നെയാണ് വരുന്നത്. അതോടുകൂടെ ബാംഗ്ലൂർ എഫ് സി തകർന്നു പോയി. പിന്നീട് ഹൈദരാബാദ് എഫ് സി ഒരു അറ്റാക്കിന് മുതിരുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയ ശേഷം പിന്നീട് പന്ത് പുറകോട്ടാണ് കളിച്ചത്. കാരണം അവർക്ക് ആ സമനിലയിൽ തൃപ്തനാണ്. ഇനി അവർക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ ഇനി ഒരു അറ്റംപ്റ്റ് നടത്തി ഒരു ഗോളിട്ട് ജയിക്കാനോ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സി അങ്ങനെ സാക്രിഫൈ ചെയ്യുകയാണ്. ഈ ഒരു മത്സരത്തോടു കൂടെ ബാംഗ്ലൂർ എഫ് സി രണ്ടാം സ്ഥാനത്തും ഹൈദരാബാദ് എഫ് സി 10th സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുന്ന വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റു സ്ഫ്രൻഡ് അറിവാക്കുന്നുണ്ടായിരിക്കും.